എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ പ്രിന്റ് മീഡിയ എന്നൊരു ടോപ്പിക്ക് അവസാനിപ്പിച്ചു നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് ഇലക്ട്രോണിക് മീഡിയ ഇലക്ട്രോണിക് മീഡിയയെക്കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചു കഴിഞ്ഞാണ് എനിക്ക് ഈ ടോപ്പിക്കുകൾ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് എല്ലാം ഒരു തവണ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പക്ഷേ ഇവിടെയുള്ളൊരു മാറ്റം ഈ ഒരു ഭാഗത്ത് മെയിനായിട്ടും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ മീഡിയത്തിന് വേണ്ടി എഴുതേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് മറ്റേതൊക്കെ നമ്മൾ കണ്ടത് ടി വിയുടെ ലിമിറ്റേഷൻ ടി വിയുടെ അഡ്വാൻറ്റേജ് റേഡിയോയുടെ ഉപയോഗം റേഡിയോയുടെ അഡ്വാൻറ്റേജ് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇങ്ങനെയുള്ള സ്റ്റഡീസിലൂടെ കടന്നു പോയപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഏക വ്യത്യാസം എങ്ങനെ എഴുതണം ഹൗ ടു റൈറ്റ് ഫോർ എ പെർട്ടിക്കുലർ മീഡിയം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ അങ്ങനെ തന്നെ പേര് കൊടുത്തിരിക്കുന്നത് റൈറ്റിംഗ് ഫോർ ദ മീഡിയ ഓരോ മീഡിയയ്ക്കും വേണ്ടി എങ്ങനെ നമ്മൾ എഴുതുന്നതിൽ വ്യത്യാസം വരുത്തണം അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ് സോ നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോകാം നമുക്ക് അത്ര അധികമൊന്നുമില്ല പക്ഷേ കുറച്ചെടുക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കൊത്തിരി വേഗത്തിൽ മൂവ് ചെയ്യണം അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വേഗത്തിൽ ക്രോസ് ചെയ്തു പോകും റേഡിയോ ഇൻ ദി ലൈറ്റ് എയ്റ്റീൻ ഹൺഡ്രഡ്സ് വിത്ത് ദി ഇൻവെൻഷൻ ഓഫ് ദി ടെലഗ്രാഫ് ആൻഡ് ദി ടെലഫോൺ ഇറ്റ് ബിക്കെയിം പോസിബിൾ ടു പാസ് ഇൻഫർമേഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ടു സെൻഡ് ന്യൂസ് മെസ്സേജസ് മെസ്സേജസ് വെർ സെൻഡ് അക്രോസ് ദ ടെലഗ്രാഫ് Using Morse code. The invention of telephone in eighteen seventy six overcame the necessity of invention sorry necessity of knowing the Morse code or going to a telegraph office. Both of these inventions were limited. However, by the necessity for wires which were a

ടെലഗ്രാഫും ടെലഫോണും രണ്ടിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള രണ്ട് കമ്മ്യൂണിക്കേഷൻ രീതികൾ ഇതിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വയേഡ് നെറ്റ്വർക്കിലൂടെ റേഡിയോയിലേക്ക് കടക്കാം എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ചിന്ത ആദ്യമായിട്ട് ഈ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ മൈൻഡിലൂടെ കടന്നു പോയൊരു കാര്യമാണ് പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് വയേഴ്സാണ് എങ്കിൽ വയേർഡ് ആണെങ്കിൽ എന്തുണ്ടാവും നമ്മളിപ്പോൾ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ ഷിപ്പിൽ നിന്നും വരുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം രണ്ടും രണ്ട് രീതിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ ഷിപ്പ് കടലിൻ്റെ ഉള്ളിലാണ് അവിടെ നിന്ന് ഇങ്ങനെ വയേഴ്സ് വലിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് തരണം ചെയ്യാൻ ഏത് രീതിയിലുള്ള ട്രാൻസ്മിഷൻ മെത്തേഡ് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആലോചനയാണ് റേഡിയോയുടെ കണ്ടെത്തലിലേക്ക് വഴിതെളിച്ചത് ദെൻ കെയിം ദി ഇൻവെൻഷൻ ഓഫ് ദി റേഡിയോ വിച്ച് ഡു നോട്ട് റിക്വയർ വയേഴ്സ് ബട്ട് സെൻഡ് മെസ്സേജസ് ത്രൂ ദി എയർ ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ഇറ്റ് വാസ് ഇൻ ദിസ് കോൺടെക്സ്റ്റ് ദാറ്റ് റേഡിയോ കെയിം ടു ബി നോൺ ആസ് വയർലെസ് ആദ്യമായിട്ട് വയേഴ്സ് ഇല്ലാതെയും ആശയവിനിമയം നടത്താം ആ കമ്മ്യൂണിക്കേഷൻ എയറിലൂടെ നടത്താൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഉപകരണമാണ് റേഡിയോ അതുകൊണ്ടാണ് റേഡിയോ ഒരു വയർലെസ് ഉപകരണം എന്ന് അറിയപ്പെടുന്നത് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ദി ഇൻവെൻഷൻ വാസ് ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ബൈ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ഹെൻറിച്ച് കേഡ്സ് പ്രൂവ്ഡ് ദാറ്റ് മാക്സ്വൽസ് ഡിസ്കവറി വാസ് റിയൽ ആൻഡ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സെൻഡ് റേഡിയോ വേവ്സ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് തരംഗങ്ങളെ കണ്ടെത്തിയതോടു കൂടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത് റേഡിയോ എന്ന് പറയുന്നതിൻ്റെ ഒരു തുടക്കം കുറിക്കപ്പെടുന്നു അതുവരെ അങ്ങനൊരു ചിന്ത പോലുമില്ല റേഡിയോ അല്ലെങ്കിൽ തരംഗങ്ങളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് അന്നു വരെ ആരും ചിന്തിച്ചിട്ടില്ല ആ സമയത്താണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വല് ആദ്യമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ തിരിച്ചറിയുന്നതും അതിനുശേഷം എൻറിച്ച് കേഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ട് ഇതിനെ അംഗീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആദ്യമായിട്ട് നടത്തുന്നതും ഗുഗ്ലിമോ മാർകോണി ബിക്കെയിം ദ ഫസ്റ്റ് പേഴ്സൺ ടു സെൻഡ് റേഡിയോ സിഗ്നൽസ് ഓവർ ലോങ് ഡിസ്റ്റൻസ് വെൻ ഇൻ നയൻറ്റീൻ നോട്ട് വൺ ഹി സെൻറ്റ് എ മോസ് കോഡ് സിഗ്നൽ ഫ്രം ഇംഗ്ലണ്ട് ടു കാനഡ ബൈ റേഡിയോ നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള പേരാണ് റേഡിയോ കണ്ടുപിടിച്ചത് ആരേ മാർക്കോണി ആ മാർക്കോണി എങ്ങനെയാണ് റേഡിയോ കണ്ടുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് സ്വന്തമാക്കിയത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിച്ചത് വേറെ ആളാണ് ആദ്യമായിട്ട് റേഡിയോ സംപ്രേഷണം നടത്തിയ വ്യക്തി വേറെ ആളാണ് പക്ഷേ ഇവരുടെയൊക്കെ തുടക്കങ്ങൾ മാത്രമായിരുന്നു മാർക്കോണി വന്നപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ദൂരം കാനഡയിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു റേഡിയോ സംപ്രേഷണം നടപ്പിലാക്കാൻ ആരെക്കൊണ്ട് സാധിച്ചു മാർക്കോണിയെ കൊണ്ട് സാധിച്ചു ഈ പറയുന്ന ഹെൻറിച്ച് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ റേഡിയോ സംരക്ഷണത്തിന് നിശ്ചിതമായിട്ടുള്ളൊരു പരിധി ഉണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ കവർ ചെയ്തിരുന്നുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം റേഡിയോ കണ്ടുപിടിച്ച വ്യക്തി എന്ന പേരിൽ വരാതിരുന്നത് ബൈ ദ നയൻറ്റീൻ തേർട്ടീസ് റേഡിയോ എമോജ്ഡ് ആസ് ദ മോസ്റ്റ് പോപ്പുലർ മീഡിയം ദ പീരിയഡ് ഫ്രം നയൻറ്റീൻ തേർട്ടീസ് ടു വേൾഡ് വാർ സെക്കൻഡ് കെയിം ടു ബി നോൺ ആസ് ദ ഗോൾഡൻ ഏജ് ഓഫ് റേഡിയോ Radio was successful in providing a variety of programs, comedy, drama, music, and more. Radio stations responded to the demands of the audience for programs on current events and news updates with regular newscasts, thereby providing a stiff competition to the well established print media. The networks that

പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ റേഡിയോയുടെ അതിപ്രസരം നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാവരും ഞാൻ മുൻപേ ജേർണലിസത്തിൽ പറഞ്ഞിട്ടുണ്ട് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ആക്സെപ്റ്റിംഗ് ഓർ ആക്സസിങ് ദി റേഡിയോ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് വിച്ച് ഷോസ് ദി എന്താ പറയുക ഒരു മോണോപൊളി എന്ന് വേണമെങ്കിൽ വിളിക്കാം എനിക്ക് അപ്രമാദിത്വം എന്ന വാക്കുകൊണ്ട് മാത്രം അതിനെ വിശകലനം ചെയ്താൽ പറ്റില്ല മോണോപൊളിയാണ് അവർ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഉയർന്നു വന്നു തൊണ്ണൂറ്റി ഏഴ് ശതമാനം ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന മാധ്യമമായിട്ട് മാറാൻ അത് ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു മാധ്യമത്തിനും പറ്റിയിട്ടില്ല ടി വിക്ക് ആയിക്കോട്ടെ ന്യൂസ് പേപ്പറിനായിക്കോട്ടെ മാഗസിൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പി പറയുന്ന ഓൺലൈൻ ന്യൂ ജനറേഷൻ മീഡിയകൾക്ക് പോലും പറ്റാത്തൊരു കഴിവാണ് റേഡിയോയ്ക്ക് സാധിച്ചത് പക്ഷെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറോട് കൂടി റേഡിയോയുടെ അതിപ്രസരം കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റേഡിയോ പ്രോഗ്രാംസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് അഡ്വർടൈസിങ് കമ്പനികൾ റേഡിയോയിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് ടുഡേ ബ്രോഡ്കാസ്റ്റേഴ്സ് സ്പെൻഡ് മില്യൻസ് ഓഫ് ഡോളേഴ്സ് അക്രോസ് ദി ഗ്ലോബ് ടു പുട്ട് ഓൺ എയർ വേർഡ്സ് ആൻഡ് സൗണ്ട്സ് ദാറ്റ് എജ്യൂക്കേറ്റ് എൻ്റർടൈൻ ഇൻഫോം ആൻഡ് പെർസ്വേഡ് ന്യൂസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദി എലമെൻറ്റ് എമന്ത് പ്രോഗ്രാമിംഗ് ദാറ്റ് ഇൻക്ലൂഡ് ഡ്രാമ സോപ്പ് ഓപറാസ് മ്യൂസിക് കോമഡി ആൻഡ് ടോക്സ് ദി എയിം ഈസ് ടു ബ്രിങ് എ റേഞ്ച് ഓഫ് മിക്സഡ് പ്രോഗ്രാമിംഗ് ഔട്ട്പുട്ട് ഫ്രം ക്ലാസിക്കൽ മ്യൂസിക് ടു ഡ്രാമ ആൻഡ് ന്യൂസ് ടു ആൻഡ് ഓഡിയൻസ് ദാറ്റ് ഈസ് ലുക്കിംഗ് ഫോർ വെറൈറ്റി ആദ്യ കാലഘട്ടത്തിലൊക്കെ പാട്ട് അതുപോലെ തന്നെ നാടകങ്ങളുടെ ഒരു ശബ്ദരേഖ ഇതിലൂടെയൊക്കെ മാത്രം പ്രോഗ്രാമുകളെ കൊണ്ടുപോയിരുന്ന റേഡിയോയിൽ നിന്നും ജനങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി വാർത്തകൾ അല്ലെങ്കിൽ വിജ്ഞാനപരമായിട്ടുള്ള പ്രോഗ്രാമുകൾ അപ്പോൾ ഇത്തരത്തിലെല്ലാം കൂടുതൽ കൂടുതൽ വേണം എന്നുള്ളൊരു തോമൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം കടന്നു വരാനായിട്ട് തുടങ്ങിയപ്പോൾ റേഡിയോ പതുക്കെ പതുക്കെ അതിൻ്റെ പ്രോഗ്രാംസിലൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു തുടങ്ങി റേഡിയോ ആസ് എ മാസ് മീഡിയം ഇനി എങ്ങനെയാണ് റേഡിയോ ഒരു മാസ് മീഡിയമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതെന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്ട്രെങ്ത് ആദ്യം സ്ട്രെങ്ത് ആണ് പറയുന്നത് അതിനുശേഷം വീക്ക്നസ് പറയും അല്ലെങ്കിൽ ചാലഞ്ചസ് നമ്മൾ ചർച്ച ചെയ്യും സൗണ്ട് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് മീഡിയം ലൈസ് ഇൻ ഇറ്റ്സ് വെരി നേച്ചർ ആസ് റേഡിയോ റിലാസ് ഓൺ സൗണ്ട് ആൻഡ് നോട്ട് വേർഡ്സ് അൺലൈക്ക് പ്രിൻറ്റ് മീഡിയ ഇറ്റ് ഈസ് എ ട്രൂലി യൂണിവേഴ്സൽ മീഡിയം it reaches out as easily to the literate sorry illiterates as it does not it does to do the educated and can be used by the blind the listener's mind provides visual to the sound that come over the air when coupled with suitable sound effects

സീയിങ് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ കാണാനൊന്നുമില്ല അതുകൊണ്ടാണ് ഡാൻസ് പ്രോഗ്രാമുകൾ റേഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടില്ല എന്താ കാര്യം ചെയ്തിട്ട് ഉപകാരമില്ല റേഡിയോയിലൂടെ ആർക്കെങ്കിലും കാണാൻ പറ്റൂ പിന്നെ എന്തിനാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് റേഡിയോ പ്രോഗ്രാംസിൽ പൊതുവെ എന്ത് ചെയ്യുന്നത് പാട്ട് അതുപോലെ തന്നെ തമാശ കലർന്ന സംസാരത്തിലൂടെയുള്ള തമാശകൾ സിനിമകൾ കാണിക്കും സിനിമ കാണിക്കുന്നത് എങ്ങനെയാണ് ശബ്ദരേഖ മാത്രമാണ് പക്ഷെ നമുക്ക് ശബ്ദം കേട്ടാൽ മനസ്സിലാവും ലാലേട്ടനാണ് സംസാരിക്കുന്നത് മമ്മൂട്ടിയാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലേ ആ മനസ്സിലാക്കലിലൂടെ ഒരു സിനിമ മൊത്തം വിഷ്വലൈസ് ചെയ്ത് തരിക റേഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പറയുന്ന വാക്കുകളിലൂടെ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയും ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈവൻ ീവൻ ബ്ലൈൻഡായിട്ടുള്ളൊരു വ്യക്തിക്ക് പോലും റേഡിയോ എന്ന മാധ്യമത്തെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താം രണ്ട് ഇല്ലിട്രേറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അക്ഷരാഭ്യാസം ഇല്ല വായിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല റേഡിയോ ആണ് ഏറ്റവും നല്ല മാധ്യമം പേപ്പർ വായിക്കണം ടി വി ആണെങ്കിൽ കാണാനും വായിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റും കേൾക്കാനൊക്കെ പറ്റും പക്ഷേ ടി വിയിൽ ചില കാര്യങ്ങൾ എഴുതി കാണിച്ചാൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല റേഡിയോയെ സംബന്ധിച്ചിടത്തോളം വളരെ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റേഡിയോ പ്രോഗ്രാമുകൾ സംരക്ഷണം ചെയ്ത് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ആക്സസിബിൾ മീഡിയം ദ റേഡിയോ ഹാസ് ആൻഡ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ മീഡിയംസ് ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻ എക്സ്പെൻസീവ് and requires only minimum investment in equipment unlike tv stations most radio stations do not depend on subscriptions there are no repetitive cost the widespread use of this medium in village and small towns with minimal tv or newspaper usage attest to this fact ഇറ്റ് കട്ട്സ് അക്രോസ് ബാരിയേഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് സ്റ്റാറ്റസ് ആൻഡ് ക്യാൻ ഈസിലി ബി മീറ്റ് ദ നീഡ്സ് ഓഫ് ദി ഫിനാൻഷ്യലി ആൻഡ് അതർവൈസ് ഡിസ് അഡ്വാൻറ്റേജ് ഇൻ ദ സൊസൈറ്റി അപ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവോ ആണ് ആക്സസബിൾ മീഡിയോ ആണ് എല്ലാവർക്കും ആക്സസ് ചെയ്യാം ആർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇത് കാരണം നേരിടേണ്ടി വരില്ല ഒരു തവണ ആക്സസ് ചെയ്താൽ കലാകാലത്തോളം കൊണ്ടുപോവുകയും ചെയ്യാം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പോലെ നമ്മൾ ഡി ടി എച്ച് റീചാർജ് ചെയ്യുന്ന പോലെ കേബിൾ ടി വിയുടെ പൈസ കൊടുക്കുന്ന പോലെ മന്ത്ലി ഇല്ല ഒരു തവണ ആക്സസ് ചെയ്താൽ മതി പിന്നെ അയാൾക്ക് എത്ര കാലം വേണമെങ്കിലും ആ ഉപകരണം പ്രവർത്തിക്കുന്നിടത്തോളം കാലം കണ്ടിന്യൂസ് ആയിട്ട് ആക്സസ് ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിലുള്ള മെച്ചമുണ്ട് ആക്സസ്ബിളാണ് അതുപോലെ തന്നെ വൈഡ് റേഞ്ചാണ് എല്ലായിടത്തേക്കും എത്തും ഇന്ത്യ ഒട്ടാകെ റേഞ്ചുള്ള രീതിയിലാണ് റേഡിയോ തരംഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്കും ടിവിയും ടെലിവി ന്യൂസ് പേപ്പറും അവൈലബിൾ അല്ലാത്തവർക്കും റേഡിയോ എന്ന മാധ്യമത്തെ സുഖകരമായിട്ട് ഉപയോഗപ്പെടുത്താം ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് ബ്രോഡ്കാസ്റ്റർ ഫേസ് ഈസ് ഒബ്റ്റൈനിങ് ലൈസൻസ് ആൻഡ് ട്രാൻസ്മിഷൻ ഫ്രീക്വൻസി ഫ്രീക്വൻസീസ് ആർ ലിമിറ്റഡ് റിസോഴ്സ് ആൻഡ് ഗാർഡ്

ഗവൺമെൻറ്റ് വളരെ ശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ദ റേഡിയോ ബ്രിങ്സ് ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ് ലൈവ് ടു ദ ഓഡിയൻസ് ദ മീഡിയം പ്രൊവൈഡ്സ് ഫോർ ദ ഫ്ലെക്സിബിലിറ്റി ടു ഇൻട്രപ്റ്റ് റെഗുലർ പ്രോഗ്രാമിംഗ് ഇൻ കേസ് ഓഫ് ബ്രേക്കിംഗ് ന്യൂസ് ഓർ ന്യൂസ് ഓഫ് ഇമ്മൻസ് ഇംപാക്റ്റ് ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് കൺവേഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ ഓഡിയൻസ് it is able to convey a sense of immediacy to events by bringing reports from the site of an accident or riot, a convention center or a music concert or even from an overseas correspondent. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് റേഡിയോയെ എല്ലാവർക്കും ഉപയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മീഡിയമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അല്പം കൂടി ഓഡിയൻസ് എന്ന് പറയുന്നത് ലൈവായിട്ടിരിക്കണം അപ്പോൾ അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രോഗ്രാംസിലൂടെ നമുക്ക് പറ്റണം അപ്പോൾ ഏതെങ്കിലും സമയത്തൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നാൽ അതിനെ ഏറ്റവും വേഗത്തിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ റേഡിയോക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് റേഡിയോ ഒരു ഫ്ലെക്സിബിൾ മീഡിയമായിട്ട് നിലകൊള്ളുന്നത് റേഡിയോ വേവ്സ് ട്രാവൽ അക്രോസ് ഗ്രേറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ആർ ഏബിൾ ടു ബ്രിഡ്ജ് ജ്യോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരു സ്ഥലത്തു നിന്നും സംരക്ഷണം ചെയ്യുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിർമ്മിക്കുന്ന ഒരു പ്രോഗ്രാം അത് കേരളത്തിൻ്റെ ജ്യോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും അതേസമയം അതന്നെ യു പിയിലേക്കും അതന്നെ ഗുജറാത്തിലേക്കും ഒക്കെ അയച്ചു കൊടുത്താൽ ഒരുപക്ഷെ ആക്സെപ്റ്റബിൾ ആയിക്കോളണമെന്ന് നിർബന്ധമില്ല റേഡിയോയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവരെല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് വലിയ റേഞ്ചിലേക്ക് ഫ്രീക്വൻസിയിലേക്ക് അവരുടെ തരംഗങ്ങളെ വികിരണം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ ഒരു മാറ്റി നിർത്തലിന് കാരണമായി തീരില്ല റേഡിയോ കാണുന്നവരൊക്കെ ഒരേ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ ഒരേ ഒരു വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്നവരായിട്ട് പോയിക്കൊണ്ടേയിരിക്കും Radio as radio programs do not require the kind of resources or manpower that television needs. They are easier to create and air. It is a medium that allows for innovation in programming and remarkable flexibility in scheduling. Entire programs or even, even parts segment within programs may be dropped or replaced. at short notice. It പ്രൊവൈഡ് local, national and international news as well as entertainment. It may also provide advice and information, enhances creativity and പ്രൊവൈഡ് scope for personal growth. ഒരുപാട് ഉപകാരങ്ങൾ റേഡിയോ പ്രോഗ്രാംസ് കൊണ്ടുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം നിരന്തരം പരീക്ഷണത്തിനും നിരന്തരം മാറ്റങ്ങൾക്കും വിധേയമാകുന്ന ഒരു വിഭാഗമാണ് റേഡിയോ എന്ന് പറയുന്നത് അപ്പോൾ റേഡിയോൻ്റെ ഉപയോഗം കൊണ്ട് പലപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന മീഡിയമാണ് റേഡിയോ എപ്പോഴും അതുപോലെ തന്നെ നാഷണൽ ലോക്കൽ ഇൻ്റർനാഷണൽ ന്യൂസ് ആയാലും ആയാലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് റേഡിയോയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത

ഒപ്പം തന്നെ സൊസൈറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന മീഡിയമാണ് അതുകൊണ്ടാണ് വാച്ച് ഡോഗ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ട്രൈ ടു സ്പ്രെഡ് ലിറ്ററസി ഹെൽത്ത് പ്രോഗ്രാം എഡ്യൂക്കേഷൻ അഗ്രികൾച്ചർ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും പ്രമോഷൻ കൊടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമം കൂടിയാണ് ഇറ്റ് ഈസ് എ പവർഫുൾ മീഡിയ ദാറ്റ് മേ ബി യൂസ്ഡ് to inform citizens or their, of their rights to spread literacy fact on health education agriculture etc research shows that it is particularly good medium to disseminate idea and concepts a well thought, thought out programs allows listeners to be taken through a body of knowledge at the

വളരെ ഈസി ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ളതും വലിയൊരു ആണ് ഓൾസോ ഇറ്റ് ഡസ് നോട്ട് ഡിമാൻഡ് വൺസ് കംപ്ലീറ്റ് അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ലിസൺ ടു ദ റേഡിയോ വൈൽ ഡൂയിങ് അതർ ടാസ്ക് അതും നമുക്ക് പറ്റും നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ ടി വി ആവുമ്പോൾ കാണണം റേഡിയോ ആകുമ്പോൾ കാണണ്ടാത്തത് കൊണ്ട് നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുകയും റേഡിയോ ലിസണിംഗ് കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ ചാലഞ്ചാണ് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് റേഡിയോയുടെ അഡ്വാൻറ്റേജും അതുകൊണ്ടുള്ള ഗുണഭോക്താക്കൾക്കുണ്ടാവുന്ന മെച്ചങ്ങളുമാണ് ഇനി എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഇൻട്രപ്ഷൻ ട്രാൻസ്മിഷൻ മേ ബി ഇൻട്രപ്റ്റഡ് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺ ഓർ ഇൻ്റർഫിയറൻസ് ഫ്രം ക്രിട്ടിക്കൽ എക്യുപ്മെൻസ് സോറി ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ്സ് അത് ശരിയാണ് ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ സംരക്ഷണത്തിൽ നേരിടാം പല കാരണങ്ങളായിരിക്കും നോ ഡെമോൺസ്ട്രേഷൻ ഇറ്റ് ഈസ് എൻ ഓറൽ മീഡിയം അൺലൈക്ക് ടി വി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡെമോൺസ്ട്രേറ്റ് ഫാക്ട് അത് ഒരു നിലയ്ക്ക് നല്ലതാണ് അല്ലെങ്കിൽ നാപ്റ്റോൾ പോലെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതായിട്ട് വരും ഇതാ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുതിയ ബിഗ് സ്ക്രീൻ മൾട്ടി ടാസ്കിംഗ് മൊബൈൽ ഫോൺ എന്നിട്ട് ഇത്ര പോകുന്നൊരു ഫോൺ കാണിച്ചു തരും ബിഗ് സ്ക്രീനാണ് ആകെ ഫോൺ ഇത്രയേ ഉള്ളൂ അതിലാണ് ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് നാപ്ടോളിൻ്റെ പരസ്യങ്ങൾ ഇപ്പോഴും ട്രോളുകൾക്കും വിമർശനങ്ങൾക്കൊക്കെ വിധേയമാവാ ആകാറുള്ളതാണ് അതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ഇങ്ങനെയാണ് അവരുടെ പരസ്യങ്ങൾ എന്നിട്ട് പറയും ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഞങ്ങളുടെ ഈ മൊബൈലിൻ്റെ ക്യാമറയിൽ എടുക്കുന്ന വിഷ്വലുകളാണ് ആഹാ എത്ര ക്ലിയർ മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ ബ്ലറായിട്ടൊരു മൂടല് ഒരാളോട് ഉണ്ടെന്ന് തോന്നാവുന്ന ഒരു വിഷ്വൽ എന്നിട്ടും പറയും സൂപ്പർ ക്ലാരിറ്റിയാണ് സാംസങ്ങിൻ്റെ ഫോണിൻ്റെക്കാൾ മികച്ച ക്യാമറയാണെന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കും അത്തരത്തിലുള്ള ഡെമോകൾ ഉണ്ടാവില്ല റേഡിയോയിൽ ട്രാൻസിയൻ അൺലൈക്ക് ദ ന്യൂസ് പേപ്പർ ദാറ്റ് മേ ബി റീഡ് അക്കോർഡിംഗ് ടു പേഴ്സണൽ ഷെഡ്യൂൾ ആൻഡ് കൺവീനിയൻസ് എ റേഡിയോ പ്രോഗ്രാം ഹാസ് ടു ബി ലിസൺ ടു ഡിപ്പെൻഡിങ് ഓൺ ദി പ്രോഗ്രാം ഷെഡ്യൂൾ ദ റേഡിയോ ഈസ് എ മൊമെൻറ്ററി മീഡിയം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ന്യൂസ് പേപ്പറാകുമ്പോൾ നമുക്ക് വായിക്കണമെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിന് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട അതതിൻ്റെ വേയിലൂടെ പക്കോളും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോവാം പക്ഷെ കണ്ടിന്യൂ ചെയ്യാം ലിസണിങ് കണ്ടിന്യൂ ചെയ്യുക സബ്ജക്റ്റീവ് റേഡിയോ മെസ്സേജസ് ആർ ഇൻ

പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിനനുസരിച്ച് അതിനെ മാറ്റാൻ പറ്റില്ല അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പോലെ അവർ പോവുള്ളൂ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രോഗ്രാം നിർത്തി നിർത്തിവെക്കാനായിട്ട് പറ്റില്ല പക്ഷെ ന്യൂസ് പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ എപ്പോഴാണോ സൗകര്യം അപ്പോൾ വായിച്ചു ഒരു സാഹചര്യം അതിലുണ്ടായിരിക്കുമെന്നാണ് ട്രാൻസിയൻ്റ് എന്നുള്ളത് പറഞ്ഞ് ഇതിൽ സബ്ജക്റ്റീവ് എന്ന് പറയുകയാണ് സബ്ജക്റ്റീവ് ആവുന്നതിൻ്റെ കാരണം പലപ്പോഴും കാരണമായി കാരണമായിത്തീരും റേഡിയോയിലൂടെ വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വ്യക്തി ഉദ്ദേശിക്കാത്ത അർത്ഥ തലങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മളുടെ വാക്കുകൾ ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചേക്കാം ഇനി എങ്ങനെയാണ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിംഗ് നടത്തേണ്ടതെന്നുള്ളതാണ് റേഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ എഴുതണം ഗൈഡ് ലൈൻസ് ടു റൈറ്റിംഗ് റേഡിയോ കോപ്പി സെൻസിറ്റീവ് പോർട്രൈൽസ് ഓഫ് സബ്ജെക്റ്റ് ആൻഡ് യൂസ് ഓഫ് വേർഡ്സ് നമ്മളുടെ വാക്കുകൾ വളരെ കൃത്യമായിരിക്കണം അതുപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടി നോക്കിയിട്ടുള്ളതായിരിക്കണം കാരണം ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് കൊടുക്കുന്ന വിഷ്വൽ അത് കറക്റ്റായില്ലെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ തന്നെ നടക്കില്ല ഇഫ് ദ എലമെൻറ്റ് ഓഫ് ഹ്യൂമർ കനോട്ട് ബി യൂസ്ഡ് ഇൻ എ കോപ്പി ദെൻ യൂസ് ഡ്രാമ പരമാവധി തമാശ കലർന്ന എലമെൻറ്റുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക യൂസ് ഈസി ടു പ്രൊണൗൺസ് ആൻഡ് ഫെമിലിയർ നെയിംസ് ഫോർ ക്യാരക്ടേഴ്സ് ഇൻ പ്ലേ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ചില ക്യാരക്ടേഴ്സിനെ ആയിരിക്കും ജനങ്ങളെ ഏറ്റെടുക്കുക ആ സമയത്ത് ഗോൺസാൽവസ് ഡിക്രൂസ എന്നുള്ളൊരു പേരിട്ടിട്ടൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നാൽ പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടായിരിക്കും രമേഷ്ന്നോ സുധീന്നോ അല്ലെങ്കിൽ രാമനെന്നോ കണ്ണനെന്നോ ഉണ്ണിയെന്നോ ഇങ്ങനെയുള്ള പേരുകളായിരിക്കും നാച്ചുറലി ഉപയോഗിക്കാനായിട്ട് സാധ്യത അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ നാടകത്തിലൊരു വിദേശി അഭിനയിക്കുന്നുണ്ടെന്ന് വിചാരിക്കൂ ഒരു വിദേശ കഥാപാത്രം ഉണ്ടെന്ന് വിചാരിക്കുക അയാൾക്ക് നമ്മൾ ഉണ്ണിന്ന് പേരിട്ടാൽ ശരിയാവും ഇല്ല പക്ഷേ ഈ ഗോൺസാൽവസ് ഡിഗ്രൂസ എന്നൊക്കെയുള്ള പേരിന് പകരം ഇത്ര കൂടി എളുപ്പമുള്ള ജോസഫ് അല്ലെങ്കിൽ ആൻറ്റണി അങ്ങനെയുള്ള പേരുകൾ ഉപയോഗിക്കാമല്ലോ അതും കമ്പാരിറ്റീവ്ലി നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് കോൺട്രവേർഷ്യൽ കോപ്പി ആൻഡ് യൂസ് ഓഫ് സിംപിൾ എവറി ഡേ ലാംഗ്വേജ് വിത്തൗട്ട് ബീയിങ് കൊളോക്കിയൽ സോറി കോൺവെർസേഷണൽ കോപ്പിയാണ് നിങ്ങളുടെ കോൺവെർസേഷൻ എപ്പോഴും നമ്മൾ സാധാരണ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പോലെ അകത്തേക്ക് കടന്നു വരൂ ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് ചായ എടുക്കാം എന്ന് പറയുന്ന എവറി ഡേ ലാംഗ്വേജ് ആയിരിക്കണം പക്ഷെ വല്ലാണ്ട് ഇങ്ങോട്ട് കൊളോക്കലായി പോകരുത് ആ കട ഇങ്ങോട്ട് അടക്ക ഇങ്ങോട്ട് എന്തൊരു നോക്കിക്കണ് പ്ലാസ് ചായ എടുക്കട്ടെ അങ്ങനെ ഇങ്ങോട്ട് കൊളോക്കലായി പോവാനും പാടില്ല എന്നാൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും വേണം അപ്പോൾ അതിങ്ങനെ രണ്ടും കൂടി മാച്ച് ചെയ്ത് പോകാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു നാടകത്തിലെ ഒരു സീനാണെന്ന് വിചാരിക്കും ഒരാൾ വീട്ടിലേക്ക് വരികയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ റിയൽ ലൈഫിൽ വീട്ടിലേക്ക് വരാണെങ്കിൽ ആ ഇതാരത് അമ്മായിയ കയറിരിക്കേ എന്തപ്പം വിശേഷം അമ്മ അതെ അമ്മായി വന്നിട്ടാ ഒരു ചായ ഇത് പക്ക കുളോയ്ക്കലാണ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ രീതിയിൽ തന്നെ ഇത് നാടകത്തിൽ പറ്റില്ല എന്നാൽ വല്ലാണ്ടങ്ങട് നമ്മൾ എവറി ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന പോലെയല്ലാതെയും പറ്റില്ല ഉദാഹരണത്തിന് അമ്മായി വീട്ടിലേക്ക് വരുന്നു അമ്മായിയെ കണ്ട ഉടൻ മാതുലൻ വരൂ ഇതാര് എൻ്റെ അമ്മാവൻ്റെ സഹധർമ്മിണിയോ അകത്തേക്ക് ആഗമിച്ചാലും ഉപവിഷ്ടയാകൂ അമ്മേ മാതുലൻ്റെ സഹധർമ്മിണി എത്തിയിരിക്കുന്നു കുടിക്കാൻ എന്തെങ്കിലും പാനീയം കൊണ്ടുവരൂ ഇങ്ങനെ സംസാരിക്കൂ സാധാരണഗതിയിലൊരാളും സംസാരിക്കില്ല അപ്പോൾ അതാണ് പറഞ്ഞത് എവ്രിഡേ ലാംഗ്വേജ് വേണം അപ്പോൾ നമുക്കൊരു നാടകത്തിനാണെങ്കിൽ അത് റേഡിയോയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വരൂ അമ്മായി കടന്നിരിക്കുക അമ്മ അല്പം നേരത്തെ പുറത്തേക്ക് പോയി സാരമില്ല അമ്മായിക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ ഇങ്ങനെ ചോദിക്കുന്നത് കുഴപ്പമില്ലല്ലോ വല്ലാണ്ട് കുളവ്ക്കൽ ആയുമില്ല എന്ന എവറി ഡേ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു ഇതാണ് നമ്മൾ കോൺവെർസേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ഒരു കാര്യം ഒരു കാർ കടന്നു വരുന്നു അങ്ങനെ പറയരുത് ചുമന്ന നിറമുള്ള അതിൽ വെളുത്ത പൊട്ടുകൾ പോലെ അല്ലെങ്കിൽ ഡോട്ടുകൾ പോലുള്ള ഒരു വാഹനം ഇവരെ ലക്ഷ്യമാക്കി കടന്നു വന്നു അതിഭയാനകമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ശബ്ദവീചിയുള്ള അല്ലെങ്കിൽ ശബ്ദ വീജികളോട് കൂടിയിട്ടാണ് ആ വാഹനം ഇവർക്ക് നേർ പാഞ്ഞു വന്നത് എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് വായിക്കുന്നവൻ്റെ ഇത് കേൾക്കുന്നവൻ്റെ മുൻപിലേക്ക് ആ വിഷല് വരണം ചുമന്ന കാറിൽ വെള്ള ഡോട്ടുകൾ ഓക്കെ ആ ആ പിക്ചർ കിട്ടി ഈ പിക്ചറൈസേഷന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് യൂസ് ഫെമിലിയർ സൗണ്ട് ടു ഹെൽപ്പ് ദ നറേറ്റീവ് ഓർ ഡയലോഗ് ക്രിയേറ്റ് എ വിഷ്വൽ ഇമേജ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചില ശബ്ദങ്ങൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഉദാഹരണത്തിന് ആംബുലൻസിൻ്റെ ശബ്ദം ഈ ഒരു ശബ്ദം ഒരു റേഡിയോ പ്ലേ ബാക്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുക അവിടെ ആംബുലൻസ് എന്തോ കാര്യത്തിന് പോകുന്നുണ്ടോ ഇതാണ് ഫെമിലിയർ വോയിസ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറയുന്നു യൂസ് ആക്റ്റീവ് വോയിസ് ആൻഡ് വേർഡ്സ് യൂസ് മോർ വേർബ്സ് ദാൻ അജക്റ്റീവ്സ് അജക്റ്റീവ്സിനേക്കാൾ കൂടുതലായിട്ട് വെർബുകൾ ഉപയോഗിക്കുക ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു വെർബിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എപ്പോഴും ആക്റ്റീവ് വോയിസിൽ പറയാനായിട്ട് ശ്രമിക്കുക യൂസ് മ്യൂസിക് ആസ് സൗണ്ട് ഇഫക്റ്റ് അപ്രോപ്രിയേറ്റ്ലി അത് നാടകങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് റേഡിയോ നാടകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൗണ്ട് ഇഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം ദ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആൻഡ് ഹൗ ദേ ആർ സെഡ് കൺവേ ബോത്ത് മീനിങ് ആൻഡ് ഇമോഷൻ ടു ലിസണേഴ്സ് വെൻ വി കമ്മ്യൂണിക്കേറ്റ് ഫേസ് ടു ഫേസ് അബൌട്ട് സെവൻ്റി പെർസെൻറ് ഓഫ് അവർ മെസ്സേജസ് ആർ നോൺ വെർബൽ അതൊരു വലിയ പ്രത്യേകതയാണ് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്നതാണ് നമ്മളൊരാളായിട്ട് മുഖാമുഖം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കൃത്യവും വ്യക്തവുമായ ആശയവിനിമയം വാക്കുകളുടെ സഹായത്തോടെ നടത്തുന്നതിന് വേണ്ടി എന്നിട്ടും ഇതൊക്കെ പറ്റില്ല വേണ്ട എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ എഴുപത് ശതമാനം വരെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയില്ലെങ്കിലും ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ട് ഇപ്പം ഞാൻ വായിക്കുകയാണെങ്കിൽ ഞാൻ ഒരു മോഡുലേഷനിൽ വായിക്കുന്നു പക്ഷെ ഞാനത് ക്ലാരിറ്റി വരുത്തി നിങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ എൻ്റെ വോയിസ് അറിയാതെ വരും അതിൻ്റെ മോഡുലേഷനിൽ വ്യത്യാസം വരും എൻ്റെ കൈകൾ അനങ്ങും കാരണം ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എടുക്കും ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് കൂടുതൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ റേഡിയോയിൽ അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രഷൻ എ സ്മൈൽ എ ഫൗണ്ട്

ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ നിങ്ങൾ എന്ത് എഴുതണം സ്പീക്കർ ആരാണ് അല്ലെങ്കിൽ ആരാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ പേര് എഴുതണം ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അതും അവിടെ ബ്രാക്കറ്റ് ചെയ്ത് ബ്രാക്കറ്റ് ചെയ്ത് എഴുതി പോകണം റൈറ്റ് സൈഡിൽ എന്താണോ അയാൾ സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം എഴുതണം ദ ഫോമാറ്റ് ഓഫ് ദി സ്ക്രിപ്റ്റ് ഡിമാൻഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി കൈൻഡ് ഓഫ് പ്രോഗ്രാം ഫോർ വിച്ച് ഇറ്റ് ഈസ് ബീങ് റിട്ടേൺ ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഹാസ് ടു കീപ്പ് ഇൻ മൈൻഡ്

നികത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് സ്ക്രിപ്റ്റ്സ് ഫോർ ഡിസ്കഷൻ കൊമേഴ്ഷ്യ കമെൻറ്ററിസ് ആൻഡ് നറേഷൻ ഹാവ് ടു ബി പ്രസൻ്റഡ് ആഡിക്വേറ്റ്ലി ഇൻ എ റിച്ച് ടൈം ഫ്രെയിം ദിസ് കോൾസ് ഫോർ സ്കിൽ ആൻഡ് ഇമാജിനേഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി സ്ക്രിപ്റ്റ് റൈറ്റർ ഹൂ ഈസ് പ്രസൻറ്റഡ് സോറി പ്രസ്ഡ് ടു കം അപ്പ് വിത്ത് ആൻഡ് അലക്വൻറ്റ് ിങ് ബിഗിനിങ് ഓൾസോ കോൾഡ് ലീഡ് എ ബോഡി ദാറ്റ് ഫുള്ളി എക്സ്പ്ലോസ് ദ സബ്ജെക്റ്റ് വിത്തൗട്ട് ഷിഫ്റ്റിംഗ് അവേ ഫ്രം ദി ഫോക്കസ് എ കൺക്ലൂഷൻ ദാറ്റ് സൺ റൈസ് ദ ഹൈലൈറ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു റേഡിയോ സ്ക്രിപ്റ്റിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ടും സ്ട്രൈക്ക് ചെയ്യുന്നൊരു ലീഡ് കൊണ്ടുവരണം ബോഡി പൂർണമായിട്ടും സബ്ജക്റ്റിനെ ഫോക്കസിൽ നിന്നും മാറിപ്പോകാൻ പറ്റാത്ത വിധം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം കൺക്ലൂഷൻ അതുവരെ ഉണ്ടായ പ്രധാന കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്യുന്നതായിരിക്കണം ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് സ്ക്രിപ്റ്റ് ടു റൈറ്റ് ഈസ് ദാറ്റ് ഫോർ എ റേഡിയോ പ്ലേ ദ റൈറ്റർ കോട്ട് റിലേ ഓൺ ദി ആക്ടി സ്കിൽ ഓഫ് ആക്ടേഴ്സ് ഓർ പ്രോപ്സ് ദ റൈറ്റർ ഡിപ്പെൻസ് കംപ്ലീറ്റ്ലി ഓൺ ദ വോയ്സ് ഓഫ് ദി ആക്ടർ ആൻഡ് സൗണ്ട് ഇഫക്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദ തീം

ഞാൻ അഭിനയത്തിൽ അത്ര വലിയ എക്സ്പേർട്ട് അല്ലെട്ടോ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി കാണിക്കുന്നു എന്ന് മാത്രം നിങ്ങൾക്കിത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എനിക്കെന്തോ വിഷമുണ്ട് ഞാൻ കരയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ചിരിച്ചാൽ എനിക്ക് സന്തോഷമാണെന്നും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിനൊന്നും സൗണ്ടില്ല അധികം ഈ സൗണ്ടില്ലായ്മ നമുക്ക് റേഡിയോയിലൂടെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയില്ല ടി വിയിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണ് തുടച്ച വരെ ഞാൻ കരയായിരുന്നു എന്ന് മനസ്സിലാക്കാം റേഡിയോയിലാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും നായകൻ കണ്ണ് തുടയ്ക്കുന്നു അവൻ കരഞ്ഞു എന്ന് തോന്നുന്നു ഇതൊക്കെ പറയാൻ പറ്റുമോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാക്കുകളിലൂടെ ശബ്ദത്തിലൂടെ അക്ഷരങ്ങളിലൂടെ സോറി മ്യൂസിക്കിലൂടെ നമുക്ക് പറയാനുള്ള ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം A radio talk requires intense research in the pre-production stage. A captivating introduction is a prerequisite, and the beginning normally sets the tone for what is to follow. If it does not appeal to the audience in the first few minutes, changes are that you lost your audience. An interesting start has to be backed by an equally entertaining or gripping body and must conclude with an ending that does justice to what came before commentary has to go hand in hand with illustration this calls for the authenticity accuracy of facts balance sensitivity in handling the subject matter ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ് റേഡിയോ പ്ലേ എന്ന് പറയുന്നത് കാരണം നമ്മളൊരു ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നു അവിടെ ആ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നല്ല ആക്റ്റീവായിട്ട് അവരെ പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ജനങ്ങൾക്ക് ആ താല്പര്യം വിട്ട് അവരതിൽ നിന്ന് മൂവ് ചെയ്ത് പോവാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് ഫുള്ളി ടൈറ്റ് പാക്ക്ഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഈ പ്ലേ റൈറ്ററുടെയാണ് അപ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ടാസ്ക് ആണ് കാരണം ഒരു രീതിയിലും അതിൽ നിന്ന് വഴുതി പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഇമ്പോർട്ടൻസ് ഓഫ് വോയിസ് ഇൻ ബ്രോഡ്കാസ്റ്റ് ദ വേർഡ്സ് ദാറ്റ് ആർ റൈറ്റർ ഓർ അനൗൺസർ യൂസ് ഡിറ്റർമൈൻ

േഷൻ പോയാൽ മാത്രമേ പ്രേക്ഷകന് ഒരു നാടകം കണ്ട പ്രതീതിയിലേക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം എന്തോ ഒന്നിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു ഒരു വായിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ അത് നാടകമാവില്ല അച്ഛ ഞാൻ അച്ഛൻ്റെ മകനാണ് എനിക്കെൻറ്റേതായ കുറേ കടമകളുണ്ട് ആ കടമകൾ നിർവഹിക്കാൻ എന്നെ അനുവദിക്കൂ അച്ഛ ഇത് നാടകത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അച്ഛാ ആ ഒരു ബാസ് കൊണ്ടുവരും അതുപോലെ ഇതിങ്ങനെ അച്ഛോ ഞാനെൻ്റെ മോൻ തന്നെയാണ് എനിക്ക് അച്ഛൻ്റെ എന്നുള്ള രീതിയിലുള്ള കടമകൾ നിർവഹിക്കാൻ എന്നെ അനുവദിക്കണം എന്നെ കടമകൾ നിർവഹിക്കാൻ അനുവദിക്കൂ അച്ഛാ എങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിനി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളൂ മോനെ നിനക്ക് തോന്നിയതുപോലെ നീ ചെയ്യാ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പറയാൻ പറ്റുമോ നാടകത്തിൽ അപ്പം അച്ഛൻ്റെയും മകന്റെയും സംഭാഷണം ആ ഇമോഷൻ എന്താണ് ആ ടോൺ എന്താണെന്ന് നിലനിർത്തി കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കയറ്റം ഇറക്കം ശബ്ദത്തിൻ്റെ വേരിയേഷൻ നിങ്ങൾ നിർത്തുന്നത് നിങ്ങൾ നിങ്ങളെടുക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പം കൊണ്ടുവരണം ഇൻഫാക്ട് മീനിങ് ക്യാൻ ബി കൺവേർഡ് ബൈ യൂസിങ് ഫോർ കീ എലമെൻറ്റ്സ് ഇൻ സ്പീക്കിംഗ് പോസ് ലോങ് ഓർ ഷോർട്ട് പീരീഡ്സ് ഓഫ് സൈലൻസ് പിച്ച് യൂസ് ഇൻടൊണേഷൻ പേസ് സ്പീഡ് ഓഫ് ദി ഡിക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ ആണ് നമ്മൾ നിർത്തുന്നത് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സ്പീഡ് നമ്മളുടെ ചിലതിനെ ഫോക്കസ് ചെയ്യുന്നു അമ്മ അമ്മ എന്ന് വിളിച്ചാൽ മതി സാധാരണ ഗതി പക്ഷെ ഒരു ഭയാനകമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റിൽ അല്ലെങ്കിൽ ഞെട്ടിത്തെറിച്ച് വളരെ രോക്ഷാകുലായി നിൽക്കുന്ന സമയത്ത് ആ അമ്മയുടെ സ്ട്രെങ്ത്ത് ലെങ് വിത്ത് ഒക്കത്തിലും മാറ്റം വരും ഇതാണ് റേഡിയോ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ഒരു ലെസിൻ്റെ തുടക്കമായിരുന്നു നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇലക്ട്രോണിക് മീഡിയ ആണ് അതിലാദ്യത്തെ ഇലക്ട്രോണിക് മീഡിയ ആയിട്ടുള്ള റേഡിയോനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോ എങ്ങനെ വന്നു ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അതിനു മുൻപുണ്ടായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അതിനെ സഹായിച്ച കുറേ ആളുകൾ അതുപോലെ തന്നെ മാസ് മീഡിയം എന്ന രീതിയിൽ സോറി മാസ് മീഡിയം എന്ന രീതിയിൽ റേഡിയോയെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം ഇപ്പോൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും റേഡിയോയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത്ത് എന്താണെന്നും എവിടെയൊക്കെയാണ് ചില ചാലഞ്ചസ് അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ നമ്മളീ പറയുന്ന റേഡിയോയ്ക്ക് ഉള്ളത് എന്നും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി എങ്ങനെ എഴുതണം എന്നുള്ളതാണ് റേഡിയോയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതും കൂടി നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തു ഇനി പ്രോഗ്രാംസ് ഇൻ റേഡിയോ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാം ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാമുകൾ റേഡിയോയിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ടൈപ്സ് ഓഫ് റേഡിയോ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ജേർണലിസത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പരിചയപ്പെടാനും പഠിക്കാനൊക്കെ ഒക്കെ ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ സേഫായിട്ടിരിക്കേണ്ട കാര്യത്തിൽ നിങ്ങളല്പം കൂടി ജാഗ്രത പുലർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു താങ്ക്